ഹലോ ഗൈസ്, ജിംഖാന ബ്ലോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പോകുന്നത് പയ്യാവൂരിനും അതുപോലെ തന്നെ കുന്നത്തൂർ പാടിക്കും അടുത്ത് സ്ഥിതി ചെയ്യുന്ന കുഞ്ഞിപ്പറമ്പ് കേവിലേക്കാണ്. അപ്പോൾ ഗൈസ്, നമ്മളങ്ങനെ കുഞ്ഞിപ്പറമ്പ് കേവ് എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. അപ്പോൾ വണ്ടി ഇതാ ഇതുവരെ വരില്ലും കേട്ടോ, ഇവിടുത്തെ വരെ വരുള്ളൂ. അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു വീടുണ്ട്. ആ വീടിൻ്റെ സൈഡ് വിട്ടാൽ റബ്ബർ കാടുണ്ട്, അതിലൂട്ടാണ് നമ്മൾ പോകേണ്ടത്. അപ്പോൾ നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ ഇട്ടിട്ട് വരുന്നുണ്ടെങ്കിൽ കുഞ്ഞിപ്പറമ്പ കേവ് എന്ന് ഇട്ടാൽ മതി. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മൾ ഈ ഒരു ഗുഹയുടെ അടുത്ത് പോകായതാ. ഈ തൊട്ടടുത്തൊരു വീടുണ്ട്, അപ്പോൾ ഈ വീട്ടിൻ്റെ സൈഡൂട്ടിയാണ് പോകണ്ടേട്ടാ. ഇവിടെ വണ്ടിയൊക്കെ വെച്ചിട്ടുണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്. ഇവിടെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു റബ്ബർ തോട്ടത്തിൻ്റെ നടുവിലിട്ടാണ് വരേണ്ടത്. ഭാഗത്ത് ഒരു ഹോളുണ്ട്. അപ്പോൾ ഈ ഒരു ഹോൾ ഇതാ ഇവിടെ നിന്നാണ് വരുന്നത് കേട്ടാ. ഇവിടെ ഒരു പനിയുണ്ട്, ഈ പനേൻ്റെ വേരാന്ന് താഴെ നമുക്ക് ആ ഒരു വൈബായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നു. അതാണ് സംഭവം. അപ്പോൾ ഗൈസ് ഇൻസ്റ്റാഗ്രാമിലെല്ലാം വൈറലായ കുഞ്ഞിപ്പറമ്പ് കേവാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ ടിക്കാച്ചൊരു വൈബ് സ്ഥലം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഗുഹയുടെ എൻട്രൻസ് ആണിത്, നമ്മൾ ഇതിൻ്റെ അകത്ത് കയറാട്ടോ. നിങ്ങൾ കയറിയാ? ഓക്കെ, എവിടെ സ്ഥലം? എവിടെയാ? ഓക്കെ ഓക്കെ. അപ്പോൾ ഈ ഒരു ഗുഹയുടെ മേൽഭാഗം വരുന്നത് ഫുൾ ചെങ്കല്ലാട്ടാ. കണ്ടാ, ഗുഹയുടെ മുകൾഭാഗം മുഴുവൻ ചെങ്കല്ലാണ്. പിന്നെ ഇതിൻ്റെ ഉള്ളിലൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല ഇരുടുണ്ട്. അപ്പോൾ നമ്മൾ വണ്ടി വെച്ചെടുക്കുന്ന കുറച്ച് ദൂരം നടക്കാനുള്ളൂ കേട്ടാ. അവിടെ നമ്മൾ വണ്ടി വെച്ചെടുക്കുന്ന ആ വീട്ടിൻ്റെ എടുക്കുന്ന ഇടതുവശത്തേക്ക് കിഞ്ഞു കഴിഞ്ഞാൽ ഈ റബ്ബർ തോട്ടമുണ്ട്. അപ്പോൾ ഈ റബ്ബർ തോട്ടത്തിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഗുഹേൻ്റെ ഇതാ ഈ പുറംഭാഗമാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് പോകുമ്പം തന്നെ നല്ല ഇരുട്ടാട്ടാ, നല്ല ഇരുട്ടുണ്ട് കേട്ടോ. ഈടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പാറ അടന്ന് വീണിട്ടുണ്ട്, അത് കാണുന്നില്ലേ, വലിയ പാറ അടന്ന് വീണിട്ടുണ്ട്. പിന്നെ ഒരുപാട് ആൾക്കാർക്ക് നിൽക്കാൻ പറ്റിയൊരു സ്ഥലം കൂടിയാട്ടോ ഇത്. നമുക്ക് ഈ ഒരു ഗുഹേൻ്റെ ഉള്ളിൽ വൈബുള്ളൊരു സ്ഥലമുണ്ട്. ഇതിൻ്റെ ഈ ഒരു പാറേൻ്റെ മുകളിൽ നിന്നൊരു ഹോളുണ്ട്. അപ്പോൾ ആ ഹോളിൽ നിന്ന് സൂര്യപ്രകാശം താഴേക്ക് വരുന്ന ആ കാഴ്ച കാണാനാണ് നമ്മൾ ഈ ഒരു ഗുഹേൻ്റെ ഉള്ളിലേക്ക് പോകുന്നത് കേട്ടോ. അത് ഞാൻ ഒന്ന് കാണിച്ചു തരാം, മനോഹരമായ കാഴ്ചയാണ്. അതുപോലെ തന്നെ കണ്ണൂരിൽ നിന്നും വരുന്നുണ്ടെങ്കിൽ 48 കിലോമീറ്റർ ഉണ്ട് ഇവിടുത്തേക്ക് കേട്ടോ. അപ്പോൾ നമ്മൾ പോകുമ്പം തന്നെ കാണുന്നില്ലേ ഈ ഒരു ഗുഹേൻ്റെ ഉള്ളിൽ ഏത് ചെറിയൊരു ഇരുട്ട് വരുന്നുണ്ട്. കുറച്ചും കൂടി പോയി കഴിഞ്ഞാൽ നല്ല ഇരുട്ടുണ്ട് കേട്ടോ. പിന്നെ വെച്ചാൽ കുറച്ചും കൂടി പോയി കഴിഞ്ഞാൽ ആ വൈബ് സ്ഥലം നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഒരുപാട് ആൾക്കാരുണ്ട് ഫോട്ടോ എടുക്കാനും അതുപോലെ തന്നെ വീഡിയോസ് എടുക്കാനും നിൽക്കുന്ന ആൾക്കാരുണ്ട്. പിന്നെ ഇവിടെ വരുന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 10:30 ഒരു 12:30 ആ ഒരു ടൈം വന്നു കഴിഞ്ഞാൽ അടിപൊളി ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ ഗൈസ് അങ്ങനെ ഇവിടുന്ന് നമുക്ക് ഫോട്ടോസൊക്കെ എടുത്തിട്ട് പൊളിക്കാൻ പറ്റിയ സ്ഥലമാട്ടോ.
അപ്പോൾ ഈ പാറേൻ്റെ മുകളിൽ നിന്നുള്ള ഹോളാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ ഹോളിൽ നിന്നാണ് നമുക്ക് സൂര്യപ്രകാശം താഴേക്ക് വരുന്നത് കേട്ടോ. പിന്നെ അതുപോലെ ഇതിൻ്റെ മുകളിൽ നിന്ന് വേരുണ്ട്, അപ്പോൾ അത് പനേൻ്റെ വേരാ കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മൾ അങ്ങനെ ടോർച്ചൊക്കെ എടുത്തിട്ടാണ് ഇതിൻ്റെ അകത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ ലൈറ്റില്ലാണ്ട് ഈ ഒരു ഗുഹയുടെ അകത്ത് വരാനാവില്ല. പിന്നെ വെച്ചാൽ നമ്മൾ ഇതിൻ്റെ താഴേക്ക് ഈ ഒരു ഗുഹ പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ താഴേക്ക് നമ്മൾ നടന്ന് പോകുന്നത്. നല്ല ഇരുട്ടുണ്ട് കേട്ടോ. നല്ല ഇരുട്ടുണ്ട്. പിന്നെ വവ്വാലുണ്ട് ഇടാ, വവ്വാലിൻ്റെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോത്തേക്കാറില്ലേ, ഇങ്ങനെ സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പം അങ്ങനെ താഴേക്ക് പോവുകയാണ്. പിന്നെ വരുമ്പോൾ ഇഴജന്തുക്കളെല്ലാം ഉണ്ടാ നോക്കണം കേട്ടാ. അതിൻ്റെ ഉള്ളിലൊക്കെ വവ്വാലുണ്ട് കേട്ടാ. അപ്പോൾ ഈ ഭാഗത്തെല്ലാം വലിയ കുഴിയുണ്ട്. ഇപ്പോൾ ഒരാളെ ഹൈറ്റിലാണ് ഇടത്തം വര ഗുഹയുള്ളത്. ഇനി അങ്ങോട്ട് താണിട്ടാണ് കേട്ടോ. അപ്പോൾ ഇനി അങ്ങോട്ട് കുഞ്ഞിട്ട് പോകണം നമ്മൾ കേട്ടോ. അല്ല ഇനി അങ്ങോട്ട് കുഞ്ഞിട്ട് പോകണം, കുറച്ച് റിസ്ക്കാണ്. ഇങ്ങോട്ട് പോകുന്നുണ്ട് ഗുഹ ഉണ്ടാ. പിന്നെ ഇതിൻ്റെ ഇവിടെ കഴിഞ്ഞ കേട്ടോ, ഇവിടെ വലിയ ഇതാ, ഒരുപാട് വവ്വാലുണ്ട് ഇതാ. ഇപ്പം അങ്ങോട്ട് പറഞ്ഞു കിട്ടു വേണ്ട. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ വവ്വാലുണ്ട്. എങ്ങോട്ടാണെന്നറിയില്ല പോകേണ്ടത്, ഇങ്ങോട്ട് തന്നെയായിരിക്കും. അപ്പോൾ ഇതിവിടെ കഴിഞ്ഞടാ, ഇവിടെ കഴിഞ്ഞ ഇവിടെ വലിയ പാറയൊക്കെ പൊട്ടി വീണ്ടിട്ടുണ്ട് താഴേക്ക്. ആ അപ്പൊ മഴക്കാലം ഇതിൻ്റെ അകത്ത് നല്ല വെള്ളം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഇതിന്റെ അങ്ങോട്ടുണ്ടടാ, ഇത് ഇതിന്റെ ഇട അന്നാകുമ്പോ അപ്പൊ ഗൈസ് അങ്ങനെ നമ്മള് ഇങ്ങനെ കുഞ്ഞിട്ട് ഈ ഒരു ഗുഹേന്റെ ഉള്ളിലേക്ക് പോണം കേട്ടോ. ഈ പാറ അപ്പോ ഇതിൻ്റെ അകത്ത് വെളിയില്ലാണ്ടൊന്നും പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് വരാനാവില്ല കേട്ടാ. അപ്പോ ഇതാന്നില്ലേ നമ്മളെ ഈ ഒരു ഹൈറ്റേ ഉള്ളു കേട്ടാ. നമ്മൾ ഇരുന്നിട്ട് നമ്മളെ ഏകദേശം തലമുട്ടു. പിന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മളൊന്ന് കുറച്ച് ദൂരം പോയി നോക്കാം എങ്ങനെയുണ്ടെന്ന്. അപ്പൊ ഗൈസ് ഇവിടെ നമ്മൾ ശരിക്കും പറഞ്ഞാല് കിടന്നിട്ട് പോകേണ്ടി വരും കേട്ടോ അങ്ങോട്ട്. ഈ ഒരു വീഡിയോ ഞാൻ മുഴുവനായിട്ട് ഞാൻ കാണിച്ചു തരാം, കുറച്ച് റിസ്ക് എടുക്കേണ്ടി വരും.
എന്നാലും കാണിച്ചു തരാം എന്നാൽ. ഓ ഗൈസ്, നമ്മളങ്ങനെ കിടന്നിട്ട് ഉള്ളിലേക്ക് വരണം കേട്ടാ, അല്ലാണ്ട് ഈ ഒരു ഗുഹേൻ്റെ ഉള്ളിലേക്ക് നമുക്ക് പോകാനാവില്ല. ഓ ഇവിടെ വലിയ സംഭവമാണ്, വലിയ സംഭവമാണ്. അവിടെ ആ ഒരു ഭാഗം മാത്രം ചെറിയൊരു ബുദ്ധിമുട്ടുള്ളൂ. ടോർച്ച് അടിക്കണ്ട, ഞാൻ അടിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്, കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ ഇങ്ങോട്ട് വരെ. നമ്മൾ വരുമ്പോ കുറച്ച് കുഞ്ഞിട്ട് വരുമ്പോ അവളെ മേത്ത് മുഴുവൻ മണ്ണാകാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇത് കല്ല് കണ്ട, അങ്ങനെ ചെങ്കല്ലായത് കൊണ്ട് തന്നെ ഇതിന്റെ നമ്മുടെ ഷർട്ടിലെല്ലാം മണ്ണ് വരും. അപ്പൊ ഇവിടത്തമ്പരം വന്നു കഴിഞ്ഞാല് കേട്ടാ, ഇവിടത്തമ്പരം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിൽക്കാനുള്ള സൗകര്യമുണ്ട്. ഇടാ കാണുന്നില്ലേ, ചേരു ഭാഗം കണ്ട. അപ്പൊ ഈ ഒരു ഗുഹ ഏകദേശം ഇവിടെ കയ്യാനായിട്ടേ ഉള്ളു കേട്ടാ. നീൻ്റെ അപ്പുറം സംഭവം കേട്ടാ, അപ്പോ ഗൈസ് അങ്ങനെ ഇതാ എന്റെ അമ്മോനെ വവ്വാലും എന്റെ അമ്മോ ഗൈസ് ഇതാ വവ്വാലെ കണ്ട, ഒരുപാട് വവ്വാലുണ്ട്, നോക്കിയ ഒരു രക്ഷയില്ലാട്ടാ. ഇവിടെ ഏകദേശം ഉള്ളില് നമ്മൾ എത്തിയിരിക്കുകയാണ്. അപ്പോ ഈയൊരു നമ്മൾ അത്രക്കും ഉള്ളിൽ വരുമ്പോൾ ഇവിടെ കണ്ടങ്ങൾ ഒരുപാട് ആൾക്കാർക്ക് നിൽക്കാനുള്ള സൗകര്യം നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ ഒരുപാട് ഇതാ വേസ്റ്റൊക്കെ ഉണ്ട് കേട്ടാ, കുപ്പിയും പ്ലാസ്റ്റിക് കുപ്പി അതൊക്കെ ഇവിടെ വലിച്ചെറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വന്നിട്ടാകുമ്പോൾ നിങ്ങൾ ഇവിടെ വന്നിട്ടാകുമ്പോൾ ഇവിടെ പ്ലാസ്റ്റിക് അതുപോലെ തന്നെ നിങ്ങൾ എന്തൊക്കെ ഫുഡൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ വേസ്റ്റ് നിങ്ങൾ ചാടാതിരിക്കുക, കാരണം ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ ഒരു സ്ഥലം ക്ലോസാക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു സ്ഥലം മലിനമാക്കാതെ സൂക്ഷിക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു ഗുഹേൻ്റെ എൻഡിലെത്തിരിക്കുക നമ്മൾ. ഇതാ ഇതുവരെയേ ഉള്ളൂ കേട്ടോ, ഇതിൻ്റെ അപ്പുറം നമുക്ക് പോകാനാവില്ല. പരമാവധി വന്ന് കേട്ടോ, കണ്ടോ ഇതിൻ്റെ അപ്പുറം നമുക്ക് പോകാനാവില്ല. അപ്പോൾ ഗൈസ് നമ്മൾ വന്നിട്ട് ഗുഹയുടെ എൻട്രൻസിൽ നിന്നും നമ്മളൊരു 500 മീറ്റർ ഉള്ളിലാണ്, ഈ ഗുഹേൻ്റെ ഉള്ളിലാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഏകദേശം കുഞ്ഞിട്ടല്ലാന്ന് വന്നിന്. അപ്പോൾ നിങ്ങളോട് ഇങ്ങോട്ട് വരണമെന്ന് ഞാൻ അത് പറയില്ല, കാരണം അത്രക്ക് റിസ്ക് എടുത്തിട്ട് വരേണ്ടതാണ്. അപ്പോൾ നമ്മൾ ഏകദേശം ഉള്ളിലെത്തിയിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ അപ്പുറം പോകുക എന്ന് പറഞ്ഞാൽ പാറ ഇടിഞ്ഞിട്ടുണ്ട്, അപ്പോൾ ഇങ്ങോട്ട് വരാനാവുമെന്ന് തോന്നുന്നില്ല. കണ്ടാ അത് ഇതുവരെ നമുക്ക് വരാനാവുള്ളൂ, ഏകദേശം ഇനി അതിൻ്റെ അപ്പുറം നമുക്ക് കയറാനാവില്ല. ഓക്കെ, ഏറ്റവും ലാസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഏകദേശം ഒരു 100 ആൾ പോരാട്ടാ, അത്ര കൂടുതൽ ആൾക്കാർക്ക് നിൽക്കാനുള്ള സൗകര്യം ഇതിൻ്റെ അകത്തുണ്ട്. നമ്മളവിടെ കുനിഞ്ഞ് വന്നാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർക്ക് നിൽക്കാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ നമ്മൾ ഗുഹേൻ്റെ ഉള്ളിൽ നിന്നും ഇതാ ഇങ്ങോട്ട് വന്ന ആ ഒരു ഇത് ഞാൻ കാണിച്ചു തരാം എങ്ങനെ പോകേണ്ടതെന്ന്. എന്താ അങ്ങനെ മണങ്ങിയിട്ട് റിസ്ക് എടുത്തിട്ട് നമ്മൾ പോകണം. അപ്പം ഈ ഒരു ഭാഗം കണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്തിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ പോകണം. ഓക്കെ, അതൊന്ന് കാണിച്ചു തരാം. മുട്ട മുട്ടിട്ട് വേണം നമ്മുടെ ഈ ഒരു ഗുഹേൻ്റെ ഉള്ളിലേക്ക് പുറത്തേക്ക് പോകാൻ കേട്ടാ. അപ്പോ ഇതാ കണ്ട വരുന്നേട്ടാ, അത്രക്ക് റിസ്ക് എടുത്തിട്ട് വേണം നമ്മള് വരാ. അപ്പൊ
അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി ഇതുപോലുള്ള കിടുക്കാച്ച് വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. അതുവരെ ബൈ ബൈ.